Sneha Smart Bear like a lap and swagata. Up if a chambaka caramanla, Mika Vidlan cana pedum chambaka. Up in the undaka bone, chambaka dishana, a ringer and dacket kilnoka. Adum but cherry rickles, subscribe chatter, subscribe chanum, Tatilla kuni bellicum sen, Adil moon option, Adil alvanum prasian. Upon you the video signal, link in notification I ethanana. Upon the video stripped like chanum, share chanum marker day, upamka the video like Karaka. ഒരു വെറൈറ്റി ചാമ്പക്ക അച്ചാറാണ് അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ നമ്മുടെ ചാമ്പക്കയാണ് ഇതിനെ മുറിച്ച് വെച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് പിന്നെ ഒരു പച്ചമുളക് പിന്നെ വെളുത്തുള്ളി കുറച്ച് അതും ഇതുപോലെ അരിഞ്ഞതാണ് പിന്നെ കുറച്ച് കടുക് അത് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് അച്ച് ശർക്കര പിന്നെ നമുക്ക് വൈറ്റിക്കാൻ ആവശ്യമുള്ള ഓയിലും പാകത്തിനുള്ള ഉപ്പുമാണ് ആവശ്യമായത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായത് ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ചാമ്പക്ക ഒന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി നമുക്ക് മിക്സിയിൽ ജാറിലോട്ടിട്ട് കൊടുക്കാം ഇതിൻ്റെ അരഞ്ഞിടാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്യാം അപ്പോൾ നമ്മുടെ ഗ്യാസ് വളരെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പ് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ചിച്ച് മിക്സിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ചക്കര ഇതിലോട്ടിട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പും ഇനി നമുക്ക് ഈ ചക്കര ഒരു ഗോളം ഒന്ന് വെയിറ്റ് ചെയ്താം ചക്കര നന്നായിട്ട് ഉരുകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ചക്കരക്കൾ ഉരുകിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ശേഷം കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു അച്ചാർ തണുത്തതിന് ശേഷം നിങ്ങൾക്കൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര കാലം വേണേലും നിങ്ങൾക്കിത് കേട് കൂടാതെ എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും നിങ്ങൾക്ക് ചോറിലൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല മധുരവും അതുപോലെ തന്നെ എരിവൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റുള്ളൊരു അച്ചാറാണിത് നിങ്ങൾ വീട്ടിൽ ചാമ്പയ്ക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ ഈ കിടിലൻ ചാമ്പക്ക റെസിപ്പി ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ